തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഒരു സംഘം ആളുകൾ നടത്തിയ ആക്രമണത്തിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞടക്കം ഒരു കുടുംബത്തിലെ 7 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അക്രമം നടന്നതെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവിൽ അക്രമം അരങ്ങേറിയത്. സംഘടിച്ചെത്തിയ 25 ഓളം പേർ ചേർന്ന് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. അക്രമത്തിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 7 പേർക്ക് പരിക്കേറ്റു. കെ അബ്ദുള്ള, അബ്ദുള്ള അസീസ്, മുഹമ്മദ് ആബിദ്, നസീഫ, ഫാത്തിമത്ത് കെൻസ, റഹ്മത്ത്, ഹാജിറ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ താമസിക്കുന്ന കൈക്കോട്ട് കടവിലെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ സംഘം മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവർ പറയുന്നു. ഇവിടെ വഖഫിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജമാഅത്ത് കമ്മിറ്റിയിലെ മുബഷിർ മഹബൂബ് അവരുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ആ വീട്ടുകാരെയും ആക്രമിച്ചിട്ടുണ്ടായിന്. വീട്ടുകാർ എൻ്റെ ശബ്ദം കേട്ടിട്ട് അവർ പുറത്തേക്ക് വന്നതാണ്. അപ്പം അവരെ ആക്രമിച്ച് കയ്യിലുണ്ടായ കുട്ടിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിന്. കുട്ടിക്കും പരിക്കുണ്ട്. കുട്ടിക്ക് 8 മാസം പ്രായമുള്ള കുട്ടിയാണ്. ഇപ്പൊ നമ്മള് സഹകരണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടായില്ല. 8 മാസം പ്രായമായ കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞതായും ഇവർ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപും പ്രദേശത്ത് സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ ചന്ദേര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് വീണ്ടും അക്രമം നടന്നത്. സംഭവം അന്വേഷിക്കാൻ സ്ഥലത്തെത്തിയ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് കുടുംബത്തിനെതിരെ അക്രമം ഉണ്ടായതെന്ന ആരോപണവുമുണ്ട്. ഇന്നും ഇന്നലെയും ചെയ്യുന്നതല്ല, 5 വർഷത്തോളമായി ഓന് വീടെടുത്ത മുതൽ ചെയ്യുന്നതാണിത്. ഇന്നും ഇന്നലെയും ചെയ്യുന്നതല്ല. അപ്പോൾ ഇത്രയും സഹിച്ചതിന് സഹിക്കാനാവില്ല. ഇനി എന്തെങ്കിലും വൈ ഇന്ന് തന്നെ അങ്ങ് കാണണം. ഇനി എൻ്റെ കുടുംബത്തിന് ചെയ്ത് ചെയ്ത് ചോര കളിയാട്ടാണ് ഇന്നലെ ഉണ്ടായി. എന്നിട്ട് ഒരു ഈച്ച പോലും മറിഞ്ഞ് നോക്കിയിട്ട് കൈക്കോട്ട് കടന്നു. ഒരു പള്ളിയിൽ നിന്ന് ഒരാൾ വന്ന് നോക്കിയിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടല്ല ഗേറ്റ് അടച്ചിട്ട് നോക്കിയിരിക്കുകയെന്ന്. അക്രമത്തിൽ പരിക്കേറ്റ അബ്ദുള്ള INL പ്രവർത്തകനാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.